സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ വിവാ കേരള ക്യാമ്പയിന് കാസർഗോഡ് ജില്ലയിലും തുടക്കമായി. കോടം വേളൂരിൽ നടന്ന ജില്ലാതല പരിപാടികൾ ശ്രദ്ധേയമായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. വിളർച്ചമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായാണ് കേരള സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് വിവാ അഥവാ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന പേരിൽ ക്യാമ്പയിൻ ആവിഷ്കരിച്ചത്. 2023 ഫെബ്രുവരി 18 ക്യാമ്പയിന്റെ തുടക്കം. 15 ഇടയിൽ പ്രായമുള്ള മുഴുവൻ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് പരിശോധിച്ച് വിളർച്ചയുള്ളവരെ കണ്ടെത്തി ആവശ്യമായവർക്ക് ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ജനപങ്കാളിത്തം കൂടി ഉറപ്പാക്കിയാണ് വിപുലമായ രീതിയിൽ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. ശനിയാഴ്ച ഏറെ ശ്രദ്ധേയമായ പരിപാടികളോടെയാണ് കാസർഗോഡ് ജില്ലയിൽ ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. കോടമ്പളൂർ ഗ്രാമപഞ്ചായത്തിലെ ബേളൂർ ശിവക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്ന ജില്ലാതല പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജ അധ്യക്ഷയായി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് പദ്ധതി വിശദീകരിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദാമോദരൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജനീകൃഷ്ണൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എൻ എസ് ജയശ്രീ, പഞ്ചായത്ത് അംഗം പി ഗോപി, ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീതാ ഗുരുദാസ്, ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ വി എസ് ഷിംന, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി സതീശൻ, പരപ്പ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ റീജിത് കൃഷ്ണൻ, പൂടുങ്കല് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി സുഗു, ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ, ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ, ജില്ലാ എം സി എച്ച് ഓഫീസർ എൻ ജി തങ്കമണി, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇൻചാർജ് എം വേണുഗോപാലൻ, പഞ്ചായത്ത് സീരിയസ് ചെയർപേഴ്സൺ ബിന്ദു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ആർ സി എച്ച് ഓഫീസർ ഡോക്ടർ ടി പി ആമിന സ്വാഗതവും എണ്ണപ്പാറ കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ സി ഫാത്തിമ നന്ദിയും പറഞ്ഞു. പരിപാടിക്ക് മുന്നോടിയായി നടന്ന വിളംബര ജാഥയും ഏറെ ആകർഷകമായി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം ബോധവൽക്കരണ സെമിനാറും രക്തപരിശോധനയും ഇരുമ്പ് സത്തടങ്ങിയ ആഹാര സാധനങ്ങളുടെ പ്രദർശനവും നടന്നു. പട്ടികവർഗ മേഖലകൾ, തീരദേശ മേഖലകൾ എന്നിവിടങ്ങളിലും ആശുപത്രി, കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ, അംഗൻവാടികൾ എന്നിവ കേന്ദ്രീകരിച്ചും തുടർ ദിവസങ്ങളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. എല്ലാത്തിനും മേമ്പൊടിയായി നാടൻ കലാമേളയും അരങ്ങേറി. ദേശീയ സർവേ അനുസരിച്ച് വിളർച്ചാ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളമെങ്കിലും അനീമിയ നിരക്ക് കൂടുന്നതായി വിവിധ സർവേകളിൽ നിന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് വിവാ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് 12 താഴെയായിരിക്കുന്നവരെയാണ് വിളർച്ച അഥവാ അനീമിയ രോഗികളായി കണക്കാക്കുന്നത്. ഇത് ഓരോ വ്യക്തികളുടെയും പ്രായം, ജെൻഡർ, ആരോഗ്യാവസ്ഥ എന്നിവയനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. കേരളത്തിൽ അനീമിയ കൂടുതലായും കാണപ്പെടുന്നത് സ്ത്രീകളുടെ ഇടയിലായതിനാൽ ആരോഗ്യരംഗത്ത്, പ്രത്യേകിച്ചും സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ നിർണായകമായ ചുവടുവയ്പ്പാണ് വിവാ ക്യാമ്പയിൻ. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.